ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എലത്തൂരിൽ ഷാറൂഖ് സെയ്ഫി തീയിട്ട അതേ ട്രെയിനിലെ ഒരു ബോഗി കത്തി നശിച്ചിരിക്കുന്നു. തീയിട്ടതെന്ന സംശയമുണ്ട്, ഒന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. സിസിടിവി ദൃശ്യങ്ങളിൽ ഒരാൾ ഒരു കാനുമായി ഈ ബോഗിയിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ആളുകൾ ഉണ്ടായിരുന്നില്ല. ട്രെയിൻ യാത്ര അവസാനിപ്പിച്ചതിന് ശേഷം, യാത്രക്കാർ ഇറങ്ങിയതിന് ശേഷം, എഞ്ചിനും വിഘടിപ്പിച്ചതിന് ശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒറ്റയടിക്ക് തീ ആളിപ്പടർന്ന് കത്തി നശിക്കുകയായിരുന്നു. തൊട്ടടുത്ത് ബി പി സി എല്ലിൻ്റെ ഇന്ധന ടാങ്കുണ്ട്. 100 മീറ്റർ അപ്പുറത്ത് എലത്തൂരിലെ അന്ന് തീപിടിച്ച ട്രെയിൻ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. സന്ദീപ് തോമസ് കൂടി ചേരുന്നു നമുക്കൊപ്പം. സന്ദീപ്, ഇപ്പോൾ റെയിൽവേയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയോ സംശയമോ പറഞ്ഞില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് മുമ്പിലുള്ളത് അതേ ട്രെയിൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന അന്നത്തെ രണ്ട് ബോഗികൾ, തൊട്ടടുത്ത് ഇന്ധന ടാങ്ക്, പലതും സംശയിക്കേണ്ടി വരും. പല തരത്തിലുള്ള സൂചനകളുണ്ട്. സി സി ടി വി ദൃശ്യങ്ങൾ കൂടി നമുക്ക് മുമ്പിലുള്ളപ്പോൾ. അഭിജിത്, തീർച്ചയായും റെയിൽവേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചത് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് ഒരു നിഗമനം പറയുന്നത് ഇനിയുള്ള അന്വേഷണത്തെ അടക്കാതെ സ്വാധീനിക്കാമെന്നുള്ളതുകൊണ്ട് അവർ അത്തരം അവരുടെ അഭിപ്രായങ്ങൾ അവർ റിസർവ് ചെയ്യുകയാണ്. പക്ഷേ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ, ഈ സംഭവം നടന്ന സ്ഥലം, ഈ ട്രെയിൻ എല്ലാം തന്നെ അഭിജിത് പറഞ്ഞതുപോലുള്ള വലിയ തോതിലുള്ള ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഇത് കേൾക്കുന്നവരിലുണ്ടാക്കുന്ന ഒരു നടുക്കം മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി നടക്കേണ്ടുന്ന അന്വേഷണത്തിന്റെ ഒരു പ്രാധാന്യം എല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അഭിജിത് പറഞ്ഞതുപോലെ നേരത്തെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് April 2 എലത്തൂരിൽ വെച്ചുണ്ടായ തീവെപ്പ്, അതിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, 9 പേർക്ക് പൊള്ളലേറ്റു. ആ ട്രെയിനിന്റെ തന്നെ D1 കമ്പാർട്ട്മെന്റ് ഫോറൻസിക് പരിശോധന നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീവ്രവാദ വിരുദ്ധ സേനകൾ വന്ന് പരിശോധന നടത്തി. അവർ ഇപ്പോൾ നമ്മളെല്ലാം തന്നെ നിങ്ങളെല്ലാം ഇവിടെ വന്ന് ഓൺ ദ സ്പോട്ട് കാണുകയാണ്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ ചോദിക്കണം ഇവിടെ നിർത്തി. അതിന് പെട്ടെന്ന് തന്നെ വന്നപ്പോൾ മറ്റ് ബോയികളിലേക്കോ എവിടെയും തീ പടരാതെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു താൽക്കാലികമായ രക്ഷ. അതെ, അതാണ്. അത് ഇപ്പോൾ ഈ ഒരാൾ മരണപ്പെട്ടതും ഈ ഇതേ വണ്ടിയിൽ വരുമ്പോഴാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു സമഗ്രമായ അന്വേഷണം ശാസ്ത്രീയമായും സാങ്കേതികമായും ഒക്കെ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ ദുരൂഹത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ഇത് യാദൃച്ഛികമാണോ, ചെയ്തുതരാണ് ഇതെല്ലാം? ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുപോലെ ഉത്കണ്ഠയുള്ളവരാണ്. കാരണം ഇതിങ്ങൾ സ്ഥിരമായി നിർത്തിവെച്ചൊരു വണ്ടിയാണ്, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഓടുന്നതെന്ന് മാത്രമല്ല, അടുത്തുള്ള ബോഗികളിലേക്ക് പറന്നാലുണ്ടാകുന്ന എന്തൊരു സ്ഫോടനാത്മകമായിരിക്കും സ്ഥിതി. അല്ല, ഞാൻ എന്താണ് വെറുതെ തീപിടിക്കില്ലല്ലോ. നിർത്തിവെച്ചൊരു കമ്പാർട്ട്മെൻ്റ് യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് അന്വേഷിച്ചാൽ മാത്രമേ ഒരു ഒരു അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. സ്വാഭാവികമല്ലല്ലോ എന്തായിരുന്നാലും. ഏ, സ്വാഭാവികമായ ഒരു തീപിടുത്തം എന്ന് പറഞ്ഞാൽ വെച്ചാൽ തീപിടുത്തം ഉണ്ടാകുമോ? മനസ്സിലായില്ലേ? അന്വേഷണം വേണമെന്ന് ആരോടെങ്കിലും ആവശ്യപ്പെടുമോ? ചെയ്തോ? തീർച്ചയായും അതുണ്ടാവുമല്ലോ. തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ ഒരാശങ്കയുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടിപ്പോൾ ഒന്ന് കണ്ട് സംസാരിച്ച ശേഷം ഇത് അധികൃത സ്ഥാനങ്ങളിൽ നേരിട്ട് സംഭവസ്ഥലം വന്ന് സന്ദർശിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് പിന്നെ പറയുകയും അതിന് വളരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. മുഖ്യമന്ത്രി വിളിച്ചു നേരത്തെ ആയതുകൊണ്ട് അതിനെ വിളിച്ചോട്ടെ. ഞാനിപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ മുഖ്യമന്ത്രി അറിയിക്കും. അതാ ഈ നിർത്തിയിട്ട വണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ഒരു ഓടുന്ന വണ്ടിയേക്കാളും ഗുരുതരമാണ് നിർത്തിയിട്ട വണ്ടിയിൽ. ആരും വരണ ബോധപൂർവം വരണമല്ലോ, അതൊക്കെ അടച്ച് ഭദ്രമാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഇതിന് ഇങ്ങോട്ട് കടക്കുന്നതിൻ്റെ ഒരുപാട് സുരക്ഷാ സന്നാഹങ്ങൾ വേണമല്ലോ. അതെല്ലാം പലപ്പോഴും നമ്മൾ തന്നെ അത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുമല്ലോ. തടസ്സം ചെറുതായിട്ടുണ്ടാവും സ്വാഭാവികമായി. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഫലപ്രദവും കർശനവുമായ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരിക്കണം. റെയിൽവേ യാത്ര ഏത് യാത്രയെക്കാളെ വളരെ സുരക്ഷിതമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്.
അതിലൊരു ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത ഗുരുതരമായി പരിഗണിക്കേണ്ടവർ പരിഗണിച്ചേ പറ്റും. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ആണ് സംസാരിച്ചത്. ഇപ്പോൾ